കൊച്ചി നഗരത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾ ലൈസൻസ് ഇല്ലാതെ ഇരുചക്ര വാഹനം ഓടിക്കുന്നത് പതിവാകുന്നു. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടതോടെ പോലീസും മോട്ടോർ വാഹന വകുപ്പും നടത്തിയ പരിശോധനയിൽ 3 വിദ്യാർത്ഥികൾ പിടിയിലായി. കുട്ടികൾക്ക് വാഹനം നൽകിയ രക്ഷിതാക്കൾക്കെതിരെയും പോലീസ് കേസെടുത്തു. കൊച്ചിയിൽ പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് വ്യാപകമായ സാഹചര്യത്തിലാണ് പോലീസ് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയത്. പെരുമ്പാവൂരിലെ ബോയ്സ് ഹൈസ്കൂളിൽ നിന്നും ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചിരുന്ന 3 വിദ്യാർത്ഥികൾ ട്രാഫിക് പോലീസിന്റെ പിടിയിലായി. ഈ പ്ലസ് ടു തലത്തിൽ പഠിക്കുന്ന സ്കൂൾ കുട്ടികൾ വലിയ തോതിൽ ഇരുചക്ര വാഹനങ്ങൾ ഓവർ സ്പീഡിൽ അതും 3 പേരെയൊക്കെ കയറ്റി ഉൾപ്പെട്ട പെരുമ്പാവൂർ നഗരത്തിൽ കൂടെ സഞ്ചരിക്കുന്നുണ്ടെന്ന ഒരുപാട് പരാതികൾ വിവിധ തലങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ കുട്ടികൾ വരുന്നതും റെക്കോർഡ് ചെയ്തതിന് ശേഷം ഈ വാഹനങ്ങൾ നമ്മൾ ലോക്ക് ചെയ്ത് ചങ്ങലക്കിട്ട് ചങ്ങലയിൽ കോർത്ത് ബന്ധിപ്പിച്ച് ഇട്ടതിന് ശേഷം അവരുടെ രക്ഷിതാക്കളും അല്ലെങ്കിൽ വണ്ടിയുടെ ഡോക്യുമെൻസൊക്കെ ആയി സ്റ്റേഷനിലോട്ട് വരുത്താനുള്ളൊരു പ്ലാനാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തത്. കുട്ടികൾക്ക് വാഹനങ്ങൾ നൽകിയ രക്ഷിതാക്കൾക്കെതിരെയും പോലീസ് കേസെടുത്തു. വാഹനങ്ങളുടെ ഡോക്യുമെൻസും ലൈസൻസും ഇല്ലാത്ത കുട്ടികളുടെ രക്ഷിതാക്കൾക്കെതിരെ അല്ലെങ്കിൽ അതിൻ്റെ വാഹനങ്ങളുടെ ഉടമയ്ക്കെതിരെ കേസെടുക്കാനാണ് തീരുമാനം. കുട്ടികൾ വാഹനം ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ സ്കൂളുകളിൽ CCTV സ്ഥാപിക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ കൊച്ചി.